നിയമസഭാ ബജറ്റ് ചർച്ച ഇന്ന് അവസാനിക്കും. ചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറയും. കൂടുതൽ പ്രഖ്യാപനങ്ങളും നികുതി നിർദ്ദേശങ്ങളിൽ ഇളവിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകും. LIC ഓഹരി വിൽപ്പനയിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. വിവി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഇന്ന് സഭയിൽ നടക്കാനിരിക്കുന്നത്? ഇണങ്ങിയാണ് സഭയിൽ ബജറ്റ് ചർച്ച തുടങ്ങിയത്. ചർച്ച ഇന്ന് അവസാനിക്കും. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ചില നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ MLA മാർ അത് ഒഴിവാക്കണമെന്ന, ഭൂനികുതി അടക്കമുള്ള കാര്യങ്ങളിൽ, ന്യായവില ഭൂമിയുടെ ന്യായവില അടക്കമുള്ള കാര്യങ്ങളിൽ ഇളവ് വേണമെന്ന ആവശ്യം MLA മാർ ബജറ്റ് ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇളവ് ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. വൈകിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുക. വിലക്കയറ്റമാണ് പ്രതിപക്ഷം നിന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരുന്നത്. സംസ്ഥാനത്തെ വിലക്കയറ്റം ശക്തമാവുകയാണ്. അത് തടയാൻ സർക്കാരിന്റെ വിപണി ഇടപെടലുകൾ കാര്യക്ഷമമാകുന്നില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കും. മറ്റു പ്രധാനപ്പെട്ട നടപടിക്രമം ഇന്നുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ ഔദ്യോഗിക പ്രമേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ LIC സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിക്കും. ഇത് ഏകകണ്ഠമായി പാസാക്കാം പ്രതീക്ഷയിലാണ് സർക്കാർ. ഹിജാബ് നിരോധനം ശരിവച്ച കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. ഹിജാബ് ഇസ്ലാമിൽ അനിവാര്യമല്ലെന്ന കോടതി പരാമർശത്തിനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നു. കോടതി വിധി നീതിവ്യവസ്ഥയ്ക്ക് മേലുള്ള പൌരന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിച്ചു. കോടതിയിലെ നിയമ പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്ന് MSF വ്യക്തമാക്കി. കർണാടകയിലെ ക്യാമ്പസുകളിൽ ഹിജാബ് നിരോധിച്ച തീരുമാനം ശരിവച്ചുള്ള ഹൈക്കോടതി വിധിയിൽ മുസ്ലിം സംഘടനകൾ കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഹിജാബ് ഇസ്ലാമിൽ അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വിധി. ഇതിനെ ചോദ്യം ചെയ്യുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇസ്ലാമിൽ ഹിജാബ് അനിവാര്യമല്ല എന്ന കോടതി പരാമർശം ഇസ്ലാമിക പ്രമാണ വിരുദ്ധമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തിരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാന്തപുരം പറഞ്ഞു. കോടതിയുടെ കണ്ടെത്തൽ തികച്ചും നിരാശാജനകവും. കർണാടക ഹൈക്കോടതിയുടെ വിധി ആശങ്കാജനകമാണെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയമദനി അഭിപ്രായപ്പെട്ടു. മൌലികാവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് അസഹിഷ്ണുതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങളുടെ നിഷേധമാണ് കോടതി വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുള്ള സീസ് കുറ്റപ്പെടുത്തി. ഹിജാബ് നിരോധനത്തിനെതിരെ നടക്കുന്ന നിയമ പോരാട്ടത്തിന് MSF പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ച മുതിർന്ന നേതാവ് കപിൽ സിബലിനെതിരെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രംഗത്തെത്തി. നവജ്യോത് സിംഗ് സിദ്ധു ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് പുറത്താക്കി. സംഘടനാ തലത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് G23 നേതാക്കൾ ഇന്ന് യോഗം ചേരും. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. എന്നാൽ യോഗശേഷവും ഭിന്നത രൂക്ഷമായി തുടരുകയാണ്. ഗാന്ധി കുടുംബത്തെ വിമർശിച്ച മുതിർന്ന നേതാവ് കപിൽ സിബലിനെതിരെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രംഗത്ത് വന്നു. സിബലിന് കോൺഗ്രസിന്റെ ABCD അറിയില്ലെന്ന് അശോക് ഗെഹ്ലോട്ട് വിമർശിച്ചു. കിട്ടാവുന്ന പദവികളെല്ലാം ആസ്വദിച്ച ശേഷമാണ് സിബലിന്റെ വിമർശനമെന്നും ഗെഹ്ലോട്ട് ആരോപിച്ചു. പാർട്ടിയെ ഒരു വീട്ടിൽ ഒതുക്കാനാണ് ചിലരുടെ ശ്രമമെന്നും പദവി ഒഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അധ്യക്ഷനെ പോലെയാണ് പെരുമാറുന്നത് എന്നുമായിരുന്നു കപിൽ സിബലിന്റെ വിമർശനം. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ 5 സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് പുറത്താക്കി. ഉത്തർപ്രദേശ് അധ്യക്ഷൻ അജയ് കുമാർ ലല്ലുവും പഞ്ചാബ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവും അടക്കം 5 PCC അധ്യക്ഷന്മാരോടും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നേരിട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ 5 സംസ്ഥാനങ്ങളിലെയും പുനഃസംഘടന സുഗമമാക്കാനാണ് നടപടിയെന്നാണ് ഹൈക്കമാൻഡ് വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. ചർച്ചകൾ അനന്തമായി നീളുന്നതിനാൽ കോൺഗ്രസ് പുനഃസംഘടന ഉപേക്ഷിച്ചേക്കുമെന്ന് സൂചന. പുനഃസംഘടനയ്ക്ക് പകരം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. KPCC നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച സൂചന K.സുധാകരൻ മറ്റു നേതാക്കൾക്ക് നൽകി. എന്നാൽ പുനഃസംഘടന ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് KPCC ഔദ്യോഗിക വിശദീകരണം. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനി എന്തിന് പുനഃസംഘടന എന്ന ചോദ്യം ആദ്യമുയർത്തിയത് ഗ്രൂപ്പ് നേതൃത്വങ്ങളാണ്. എന്നാൽ പുനഃസംഘടനയ്ക്ക് വേണ്ടി പുതിയ നേതൃത്വം വാദിച്ചു. ഒടുവിൽ പുനഃസംഘടനയുമായി മുന്നോട്ട് പോയപ്പോൾ പുതിയ നേതൃത്വത്തിനിടയിലും തർക്കങ്ങളുണ്ടായി. ഈ മാസം 31 വരെയാണ് പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള സമയം. BD സതീശനും K.സുധാകരനും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ധാരണയുണ്ടായില്ല. അടുത്ത മാസം ആദ്യം മുതൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കാനിരിക്കെ
ഇനി പുനഃസംഘടന അസാധ്യമാണെന്ന ചിന്ത നേതൃതലത്തിൽ ഉണ്ടായി. ഇന്നലെ ചേർന്ന KPCC നേതൃയോഗത്തിൽ ഇനി പുനഃസംഘടനയുണ്ടാകില്ലെന്ന സൂചന നേതാക്കൾക്ക് സുധാകരൻ നൽകിയിട്ടുണ്ട്. പകരം അംഗത്വ വിതരണ നടപടികൾക്ക് ഊർജിതമായി രംഗത്തിറങ്ങാനാണ് ആഹ്വാനം. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ നീക്കങ്ങളും ഈ ചിന്തകൾക്ക് പ്രേരകമായി. അതേസമയം പുനഃസംഘടന ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് KPCC നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാരവാഹി ലിസ്റ്റ് ഉടൻ പുറത്തിറക്കുമെന്ന് KPCC വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ഭഗവന്ത് മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വിപുലമായ സജ്ജീകരണങ്ങളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കിയിട്ടുള്ളത്. പഞ്ചാബിൽ ചരിത്രവിജയം നേടിയ AAP സത്യപ്രതിജ്ഞാ ചടങ്ങ് വൻ ആഘോഷമാക്കി മാറ്റുകയാണ്. ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ നവൻഷഹർ ജില്ലയിലെ ഖത്കർ കലാനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 200,000+ പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുന്ന പുരുഷന്മാർ മഞ്ഞ നിറത്തിലുള്ള തലപ്പാവും സ്ത്രീകൾ അതേ നിറത്തിലുള്ള ഷാളും ധരിച്ചെത്തണമെന്ന് ഭഗവന്ത് മാൻ അഭ്യർത്ഥിച്ചിരുന്നു. 10,000+ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആംബുലൻസുകൾ, അഗ്നിശമന സേനാ യൂണിറ്റുകൾ ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നവൻഷഹർ ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അനിരുദ്ധ് തിവാരി, DGP VK ഭവ്ര ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം ക്രമീകരണങ്ങൾ വിലയിരുത്തി. 117 നിയമസഭയിൽ 92 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിലെത്തിയത്. മറ്റ് 16 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീട് നടക്കും. വൻ വിജയത്തെ തുടർന്ന് ഭഗവത് മാനിന്റെ നേതൃത്വത്തിൽ നേരത്തെ റോഡ് ഷോ നടത്തിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. 12 മുതൽ 14 പ്രായപരിധിയിലുള്ളവർക്ക് കോവിഡ് വാക്സിനും 60 കഴിഞ്ഞ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസും ഇന്നു മുതൽ നൽകി തുടങ്ങും. ഹൈദരാബാദിലെ ബയോളജിക്കലി വികസിപ്പിച്ച കോർബെവാക്സ് 28 ദിവസത്തെ ഇടവേളയിൽ 2 ഡോസായാണ് കുട്ടികൾക്ക് നൽകുക. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2008, 9, 10 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് വാക്സിന് അർഹതയുണ്ട്. കോവിനിൽ സ്വന്തമായി അക്കൗണ്ട് തുടങ്ങിയോ ബന്ധുക്കളുടെ അക്കൗണ്ടിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. ഹൈദരാബാദിലെ ബയോളജിക്കൽ ഈ വികസിപ്പിച്ച കോർബെവാക്സ് വാക്സിൻ 28 ദിവസ ഇടവേളയിൽ 2 ഡോസായാണ് കുട്ടികൾക്ക് നൽകുക. ഇതിനായി പ്രത്യേക സെന്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 15 മുതൽ 18 വരെ പ്രായമുള്ളവർക്ക് ജനുവരി മുതൽ വാക്സിൻ നൽകുന്നുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പ് എടുക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാക്സിനേഷൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്തും 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വാക്സിനേഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ഇന്ന് വാക്സിനേഷൻ ആരംഭിക്കുന്നത്. കോവിൻ പോർട്ടൽ കുട്ടികളുടെ രജിസ്ട്രേഷന് സജ്ജമായ ശേഷം 11:30 കുത്തിവയ്പ് തുടരുക. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ആരംഭിക്കും. സ്കൂൾ അവധിക്കാലത്ത് വാക്സിനേഷൻ ഊർജിതമാക്കാൻ പദ്ധതി ആവിഷ്കരിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 2010 അതിനു മുമ്പോ ജനിച്ചവർക്ക് വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാനാകും. എന്നാൽ 12 വയസ്സ് പൂർത്തിയാകുന്ന ദിവസത്തിന് ശേഷമേ കുത്തിവയ്പ് നൽകൂ. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്നു മുതൽ കരുതൽ ഡോസും സ്വീകരിക്കാം. സഹോദരിയുമായുള്ള പ്രണയബന്ധത്തിന്റെ പേരിൽ യുവാവിനെ സുഹൃത്ത് മദ്യത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തി. വണ്ടൻമേട് മണിയമ്പെട്ടി സ്വദേശി രാജ്കുമാറാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് പ്രവീൺകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിനുശേഷം തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ ഉപേക്ഷിച്ച മൃതദേഹവും പോലീസ് കണ്ടെടുത്തു. പ്രവീൺകുമാറിന്റെ സഹോദരിയുമായി രാജ്കുമാർ പ്രണയത്തിലായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ രാജ്കുമാറും പ്രവീൺകുമാറും തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലെത്തി മദ്യപിച്ചിരുന്നു. ഈ സമയത്താണ് പ്രവീൺകുമാർ മദ്യത്തിൽ വിഷം കലർത്തി നൽകിയത്. ഇതിനിടെ രാജ്കുമാറിനെ കാണാനില്ല എന്ന് കാട്ടി വീട്ടുകാർ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തായത്. തമിഴ്നാട് വനമേഖലയിലെ പാറപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സംഘം പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. പൊട്ടിയ മദ്യക്കുപ്പിയും മദ്യാവശിഷ്ടവും കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് അധീനതയിലുള്ള പ്രദേശത്താണ്. ഇതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുത്തു. ന്യൂസ് 18 ഇടുക്കി.
നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിൽ മൂന്ന് പ്രതികളെയും ഇന്ന് ഒരുമിച്ച് ചോദ്യം ചെയ്തേക്കും. കേസിലെ ഒന്നും രണ്ടും പ്രതികളായ ഹോട്ടൽ ഉടമ റോയ് വയലാട്ടും സൈജു തങ്കച്ചനും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. മുൻകൂർ ജാമ്യം നേടിയ മൂന്നാം പ്രതി അഞ്ജലി റീമാദേവിനോട് ഇന്ന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കീഴടങ്ങിയ രണ്ട് പ്രതികളും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് അറിയിച്ചിരുന്നു. മൂന്ന് പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കേസിൽ പുതിയ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് SSLC പ്ലസ് ടു മോഡൽ പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമാണ് പരീക്ഷകൾ. SSLC പ്ലസ് ടു വിഭാഗങ്ങളിലായി 800,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. കോവിഡ് സാഹചര്യത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് പരീക്ഷാ ഹാളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. SSLC പൊതുപരീക്ഷ ഈ മാസം 31-നും പ്ലസ് ടു പൊതുപരീക്ഷകൾ 30 മുതലുമാണ് ആരംഭിക്കുക. വഖഫ് ബോർഡ് നിയമനം PSC വിട്ട തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി V.അബ്ദുറഹ്മാന്റെ പ്രസ്താവനയിൽ സമസ്ത നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയ സമസ്തയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളുന്ന നിലപാട് സർക്കാരിൽ നിന്ന് വൈകാതെ ഉണ്ടാകുമെന്നാണ് സമസ്തയുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വഖഫ് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയ സമസ്തയെ വെട്ടിലാക്കുന്നതായിരുന്നു മന്ത്രി V.അബ്ദുറഹ്മാന്റെ നിയമസഭയിലെ പ്രഖ്യാപനം. വഖഫ് ബോർഡ് നിയമനം PSC വിടാനുള്ള തീരുമാനം പെട്ടെന്ന് നടപ്പാക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സമസ്തയുമായി ചർച്ച ചെയ്തേ ഇനി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആദ്യം പള്ളികളിൽ നിന്നുള്ള പ്രതിഷേധത്തിൽ നിന്നും പിന്നീട് വഖഫ് പ്രക്ഷോഭത്തിൽ നിന്നും പൂർണ്ണമായും സമസ്ത പിന്മാറിയത് മുഖ്യമന്ത്രിയുടെ ഈ ഉറപ്പിലായിരുന്നു. എന്നാൽ വഖഫ് ബോർഡ് നിയമനം PSC വിടാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന മന്ത്രി V.അബ്ദുറഹ്മാന്റെ പ്രസ്താവന സമസ്ത നേതാക്കളെ ഞെട്ടിച്ചു. ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMS സലാം വിമർശനവുമായി രംഗത്തെത്തിയതോടെ സമസ്ത കൂടുതൽ പ്രതിസന്ധിയിലായി. ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവില്ല എന്നാണ് ഒന്ന് പറഞ്ഞ ഉറപ്പ്, നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഉറപ്പ്. അതിനുശേഷം ചർച്ചകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, ഇതുവരെ ചർച്ച നടന്നില്ല, ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന. അപ്പോൾ മുസ്ലിം സമുദായത്തെ പറഞ്ഞ് വഞ്ചിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് മന്ത്രിയുടെ വാക്കുകളെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയിൽ പ്രതിഷേധ സ്വരമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കുമ്പോഴും മുസ്ലിം സംഘടനകളുടെ യോഗം ഉടൻ നടത്തണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടത് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനാണ്. മന്ത്രി V.അബ്ദുറഹ്മാന്റെ പ്രസ്താവന അനവസരത്തിലാണെന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കുമുണ്ടെന്നാണ് സൂചന. സമസ്തയെ പ്രതിസന്ധിയിലാക്കാതെയുള്ള നിലപാട് പ്രഖ്യാപനം സർക്കാരിൽ നിന്നും വൈകാതെ ഉണ്ടാകുമെന്നാണ് സമസ്ത നേതാക്കൾക്ക് ലഭിച്ച ഉറപ്പ്. ന്യൂസ് 18 കോഴിക്കോട്. സിൽവർ ലൈൻ പദ്ധതിയിൽ സംശയം തീരാതെ ഭരണപക്ഷ MLA മാരും. സാമാജികർക്ക് വേണ്ടി നിയമസഭയിൽ സംഘടിപ്പിച്ച സിൽവർ ലൈൻ വിശദീകരണ യോഗത്തിലാണ് ഭരണപക്ഷ MLA മാർ സംശയങ്ങളുടെ കെട്ടഴിച്ചത്. പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 3 മണിക്കൂറിലേറെ നീണ്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ശേഷവും MLA മാർക്ക് സംശയം ബാക്കി. പദ്ധതിയുടെ ഗുണങ്ങൾ KRLMD വിശദീകരിച്ചു. പിന്നാലെ സംശയ നിവാരണത്തിനുള്ള അവസരം. മുൻമന്ത്രി TP രാമകൃഷ്ണന്റെ സംശയം ഇങ്ങനെ: ഈ കരിങ്കല്ലിന്റെ ലഭ്യത വളരെ വളരെ നിയന്ത്രിത രീതിയിലാണുള്ളത്. അതുകൊണ്ട് കേരളത്തിന്റെ ഇന്നത്തെ അന്തരീക്ഷവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് എത്ര ഇവിടെ നിന്ന് ലഭ്യമാകും, എത്ര നമ്മൾ ഇത് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരും, സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നായിരുന്നു TK Thomasന് ആശങ്ക. എപ്പോൾ പണി തീരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു മലമ്പുഴ MLA A പ്രഭാകരന്. അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിന് പരിഹാസ ചുവയോടെയുള്ള മറുപടിയാണ് KRLMD നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ ആവേശത്തിമർപ്പിലായിരുന്നു കൊച്ചിയിലെ കാണികൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം വലിയ സ്ക്രീനിൽ കളി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയിരുന്നത്. മഞ്ഞപ്പട ഫൈനലിലെത്തിയതോടെ ആരാധകരുടെ ആവേശം അണപൊട്ടി. കളി തുടങ്ങും മുൻപേ കൊച്ചിയിലും ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. മത്സരം പുരോഗമിക്കുമ്പോൾ ആവേശം അണപൊട്ടിയൊഴുകി. ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മുമ്പിലെത്തിയതോടെ വിജയം ഉറപ്പിച്ച മട്ടായിരുന്നു ആരാധകർക്ക്.
ജംഷഡ്പൂർ ഗോൾ മടക്കിയതോടെ പിന്നെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആവേശം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആനന്ദനൃത്തമാടി. ഇക്കുറി കപ്പെടുക്കുമെന്ന പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. മത്സരം നല്ല മത്സരമായിരുന്നുണ്ടായിരുന്നു. ഫൈനലിൽ കപ്പടിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവ് വിമർശകർക്കുള്ള മറുപടിയാണ് ഈ മാച്ച്. വിമർശകർക്കുള്ള നല്ലൊരു മറുപടി തന്നെയാണ് ഇത്. നല്ലൊരു ക്യാമറമാൻ ഇമാനുവൽ തോമസിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചേറ്റിയ കോഴിക്കോട്ടുകാർക്കും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഉത്സവാഘോഷമായി. കോഴിക്കോട് കടപ്പുറത്ത് ബിഗ് സ്ക്രീനിൽ കളി കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അടുത്ത കാലത്തൊന്നും ഒരു കളി കാണാൻ കോഴിക്കോട്ടെത്തിയിട്ടില്ല ഇത്ര വലിയ ആൾക്കൂട്ടം. 6 വർഷത്തിന് ശേഷമുള്ള ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാനെത്തിയവരെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചിരുന്നു. ഇന്നത്തെ കളി വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന കളിയാണ്. 2-0 ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ കപ്പടിക്കും. കപ്പ് അടിച്ചിരിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും. ഫുട്ബോളിനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് പക്ഷേ ലൈനപ്പിൽ സഹൽ അബ്ദുൾ സമദിനെ കാണാതായതോടെ നിരാശ. സഹലിനെ ഫൈനലിന് വേണ്ടി കാത്തുവെച്ചതാണെന്ന് ചിലർ. സഹൽ ഇല്ലാത്ത നല്ല വിഷമായി പോയി. നമുക്ക് കണ്ണൂരിനെ കാണാമെന്ന് രണ്ടാം പകുതിയിലെ ഉദ്യോഗ നിമിഷങ്ങൾ ശ്വാസം അടക്കി പിടിച്ചു കണ്ടു. കളി നടന്നത് വാസ്കോയിലോ കോഴിക്കോട്ടോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ. ഇഞ്ചുറി ടൈമും കടന്ന് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് കോഴിക്കോട് കടപ്പുറത്ത് 6-8. കടലിനോട് ചേർന്ന് മറ്റൊരു മഞ്ഞക്കടൽ ആർത്തിരമ്പി. പൂക്കളെ തളച്ച് പാടുകില്ല വീഴുകില്ല ഈ മഞ്ഞപ്പൂക്കൾ. ഇനി ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇത്തവണ കപ്പിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മഞ്ഞപ്പട. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കൊക്കെ ഒറ്റക്കാര്യമായി പറയാനുള്ളൂ, ഫൈനലിന് വേണ്ടി സഹലിനെ കാത്തുവച്ചിരിക്കുന്നു. ഫൈനലിൽ ഒരു കനത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കോഴിക്കോടിന്റെ കടൽ തീരത്ത് നിന്ന് വിളിച്ചു പറയുന്നു. കോഴിക്കോട് അശ്വിൻ വല്ലഭ്, ന്യൂസ് 18. വാസ്കോയിൽ കൊമ്പന്മാരുടെ വമ്പാണ് ഇന്നലെ കണ്ടത്. ഇന്നലത്തെ കളിയെ വിലയിരുത്താൻ, ഫൈനലിലെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ജോപ്പോൾ അഞ്ചേരി നമ്മളോടൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ എൽ പി ജി ഇറക്കുമതിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിനകം പൂർത്തിയാകും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നേരിട്ട് എൽ പി ജി ലഭ്യമാകുന്നതോടെ നിലവിൽ മംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം എത്തിക്കുന്നതിലെ സങ്കീർണത ഒഴിവാകും. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത്. 180 കോടി രൂപയുടെ പദ്ധതി പൂർത്തിയാകുന്നതോടെ എൽ പി ജിയുമായി എത്തുന്ന വലിയ കപ്പലുകൾക്ക് കൊച്ചി തീരത്തെത്താം. രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ദ്രവീകൃത കാർഗോ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നതിനായി സൌത്ത് കോൾ ബെർത്തിന്റെ നവീകരണ ജോലികളും അടുത്ത മാസം പൂർത്തിയാക്കുമെന്ന് കൊച്ചിൻ പോർട്ട് ചെയർപേഴ്സൺ എംബീന IAS അറിയിച്ചു.
പ്രകൃതിയും മനുഷ്യനും വരകളിൽ നിറയുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. 33 വർഷമായി ചിത്രകലാ രംഗത്തുള്ള പ്രമോദ് കുരമ്പാലയാണ് കോട്ടയത്ത് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 19 വരെയാണ് മണ്ണ് ചിത്ര പ്രദർശനം. മണ്ണും മനുഷ്യനും പ്രകൃതിയും കാലത്തെ ക്യാൻവാസിൽ അടയാളപ്പെടുത്തുകയാണ് ചിത്രകാരൻ പ്രമോദ് കുരമ്പാല. കോട്ടയം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം പുരോഗമിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമില്ലാതാകുന്നത് അവതരിപ്പിക്കുകയാണ് ചിത്രകാരൻ. ചിത്രകല എന്നൊരു മഹാഭാഷയെ അല്ലെങ്കിൽ ലോകഭാഷയെ ഞാനിവിടെ ഈ ഭൂമിയോട് ക്രൂരമായി പെരുമാറുന്ന മനുഷ്യജീവിക്ക് വേണ്ടിയുള്ള ഒരു ബോധം നൽകാനുള്ള ഒരു ഉപാധിയായി കൂടെ എൻ്റെ ചിത്രകലാ ജീവിതത്തെയും എൻ്റെ ചിത്രങ്ങളെയും ഞാൻ കാണുകയാണ്. വിഖ്യാത ചിത്രകാരൻ ബി ഡി ദത്തനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഈ മാസം 19 വരെ പ്രദർശനം തുടരും. ന്യൂസ് 18 കോട്ടയം. പ്രഥമാധ്യാപകനില്ലാത്തതിനാൽ കോഴിക്കോട് വട്ടപ്പറമ്പിലെ കടലുണ്ടി എൽ പി സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിൽ. 160 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ 2020 മുതൽ സ്ഥിരമായി പ്രധാനാധ്യാപകൻ ഉണ്ടായിട്ടില്ല. സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഇതുമൂലം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണെന്ന് പി ടി ഐ പറയുന്നു. 2020 മുതൽ പ്രധാനാധ്യാപകന്റെ സ്ഥിരം സാന്നിധ്യമില്ലാത്ത സ്കൂളാണ് കടലുണ്ടി എൽ പി സ്കൂൾ. കഴിഞ്ഞ ജനുവരിയിൽ ഒരു പ്രധാനാധ്യാപിക ചാർജ് എടുത്തെങ്കിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്ഥലം മാറിപ്പോയി. അതേമാസം 28 ചുമതല ഏറ്റെടുത്ത അധ്യാപകനും ഒരു മാസം പൂർത്തിയാകും മുൻപേ സ്ഥലം മാറ്റമായി. ജനുവരി മുതൽ ജൂൺ വരെ സ്കൂളുകളിൽ സ്ഥലം മാറ്റം പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് ഈ മാറ്റങ്ങൾ. 5 അധ്യാപകരാണ് കടലുണ്ടി സ്കൂളിലുള്ളത്. ഇതിൽ ഒരാൾക്കാണ് ഇപ്പോൾ പ്രഥമാധ്യാപകന്റെ ചുമതല. ഇദ്ദേഹത്തിന് ക്ലാസ് ചുമതലയും വഹിക്കേണ്ടി വരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനാധ്യാപകന് ക്ലാസ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെടുന്നില്ല. ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അധ്യാപകൻ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ അധ്യാപകൻ നിയമിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കൊരു കത്ത് നൽകിയിട്ടുണ്ട്. സ്കൂൾ നവീകരണത്തിനായി 95 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് മാർച്ച് 31 നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് അധ്യാപക രക്ഷാകർത്തൃ സമിതി. ഇവിടെ ഇപ്പോ ഹെഡ് മാഷ് വർഷങ്ങളായി സ്ഥിരമായിട്ട് നമ്മൾക്കൊരു ഹെഡ് മാഷ് ഇല്ല. ഹെഡ് മാഷ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്ത് ട്രാൻസ്ഫറായി പോകുന്നൊരു സ്ഥിതിയുള്ളത്. വിഷയത്തിൽ സ്കൂൾ പി ടി എ വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ആദിവാസി ഭാഷയിൽ വാർത്ത അവതരിപ്പിച്ച് ശ്രദ്ധേയമാകുകയാണ് അട്ടപ്പാടിയിലെ പ്രാദേശിക ചാനൽ. ആദിവാസി വിഭാഗത്തിന്റെ മാതൃഭാഷയിൽ അവതരിപ്പിക്കുന്ന വാർത്തയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ചാനൽ നടത്തിപ്പുകാർ പറയുന്നു. അട്ടപ്പാടിയിലെ മാത്രമല്ല അന്താരാഷ്ട്ര വാർത്തകൾ ഉൾപ്പെടെ ആദിവാസി ഭാഷയിൽ അവതരിപ്പിച്ച് ഊരുകളിലെത്തിക്കുകയാണ് പ്രാദേശിക ചാനലായ എ ടി വി. എല്ലാ ദിവസവും രാത്രി 9 വാർത്താ സംപ്രേഷണം. 2021 ഒക്ടോബർ 8 ആരംഭിച്ച ചാനലിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ആദിവാസി ഭാഷയിൽ വാർത്തയുണ്ട്. അപ്പോൾ ആദിവാസികൾക്ക് അവരുടെ മാതൃഭാഷയിൽ വാർത്തകൾ അറിയാൻ, നമ്മുടെ നാട്ടിലെന്ത് നടക്കുന്നു, ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളത് കാണുന്നൊരു ശീലം ഇല്ലാത്തതുകൊണ്ട് അത് അവരുടെ മാതൃഭാഷയിൽ ആ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്നു, അവരത് കൃത്യമായി കാണുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. കാരണം വാർത്താ അവതാരകരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇരുള ഭാഷയിലാണ് അവതരണം. എല്ലാവരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് വാർത്താ അവതാരകരിൽ ഒരാളായ ശിവാനി. ചില ദിവസങ്ങളിൽ ന്യൂസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് എന്താ ന്യൂസ് ഇല്ലെന്ന് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ആൾക്കാർക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ചില മലയാളം ഇംഗ്ലീഷ് വാക്കുകൾക്ക് ആദിവാസി ഭാഷയിൽ പകരം വാക്കുകളില്ല എന്നത് മറ്റൊരു വെല്ലുവിളിയാണെന്ന് ശിവാനി പറയുന്നു. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാല് ഞാൻ അത് അറിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോ ഇത് അതിന് പദമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അത് ഇപ്പൊ തമിഴ് ഇതിലേക്ക് കലർന്ന ഒരു ഇതാണ്. അപ്പൊ പരിജ്ഞാനി എല്ലാം അറിയുന്ന ഒരാള്, കൃഷിയെ കുറിച്ച് അറിയുന്ന ആള്, അപ്പൊ അതിനെ പരിജ്ഞാനി എന്ന്
എന്തായാലും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ലിപിയില്ലാത്ത ആദിവാസി ഭാഷ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമമാണ് പ്രാദേശിക ചാനലായ ATV നടത്തുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.